വാക്കാ നിങ്ങൾ തരേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറയുന്ന എന്ത് വാക്ക് തരാനും സമ്മതം. എനിക്ക് സമ്മതം. ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങൾ പിരിയില്ല എന്ന് വാക്കുതാ. ആരും എന്താ ഒന്നും പറയാത്തത്? ഞാൻ ഇവരുടെ വിവാഹത്തെ പറ്റിയാ സംസാരിക്കുന്നത്. ഇതെങ്ങനെ ശരിയാകും? മോൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താ അത് സഹിക്കാനും പൊറുക്കാനും ഒക്കെ ശിവാനിക്കും അച്ചമ്മയ്ക്കും ഒക്കെ കഴിയോ? അവരുടെ കാര്യം ആന്റി എനിക്ക് വിട്ടേക്ക്. ആന്റിക്കും മുത്തശ്ശനും എതിർപ്പില്ലെങ്കിൽ ഞാൻ ഈ വിവാഹം നടത്തിത്തരും. വേണ്ട, എനിക്ക് സമ്മതമല്ല. എനിക്ക് ഈ കല്യാണം വേണ്ട, ഒരിക്കലും വേണ്ട. മോളെ, എന്തായാലും ജീവ വന്ന് സന്തോഷ വാർത്ത അനൗൺസ് ചെയ്യുമ്പോ മധുരം അന്വേഷിച്ച് ഇനിയെങ്ങും പോവണ്ട. ചിലവ് ഇതിലൊതുക്കാൻ പറ്റില്ല കേട്ടോ. സ്പെഷ്യൽ ട്രീറ്റ് തന്നെ കിട്ടണം. എന്താ സംശയം? നിനക്കൊരു ഗ്രാൻഡ് പാർട്ടി ഇന്ന് വൈകുന്നേരം തന്നെ തരുന്നുണ്ട്. ഈ സന്തോഷത്തിന്റെ പേരും പറഞ്ഞേ നിനക്കിനി ഇവിടെ കേറി പറ്റാൻ നീതു. ആ, ഇവിടെ കല്യാണം നടക്കുമ്പോ ബെസ്റ്റ് ഫ്രണ്ട് കൂടെ ഇല്ലാതെ പറ്റുമോ? അത് ഞാൻ ഏറ്റു ആന്റി. അതോടെ കാവ്യയുടെ കഷ്ടകാലം വീണ്ടും തുടങ്ങും. ഇങ്ങോട്ട് വന്നേടി, വാ ഇങ്ങോട്ട്. നീ ഞങ്ങൾക്ക് പച്ചവെള്ളം പോലും തരില്ലെങ്കിലും ഞങ്ങൾക്കൊരു സന്തോഷം വരുമ്പോ നിന്നെ തഴയാൻ പറ്റില്ലല്ലോ. ഇത്തിരി മധുരം. അച്ഛമ്മ പറയുന്നതല്ലേ എനിക്ക് ഈ വീട്ടിൽ അനുസരിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്നോട് വിരോധമൊന്നും തോന്നരുത്. എന്നാലും തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി തന്നില്ലേ ഞാൻ? ആ പിന്നെ ശ്രീമോളെ, കൈകൊണ്ട് നനയ്ക്കേണ്ട കുറെ ഡ്രസ്സ് എന്റെ മുറി കിടപ്പുണ്ട്. നീ അതൊക്കെ ഒന്ന് എടുത്ത് കുത്തിപ്പിഴിഞ്ഞിട്ടേക്കണേ. അലക്കിയാ മാത്രം പോരല്ല ആന്റി, ഒക്കെ അയൺ ചെയ്തും വെക്കണ്ടേ? ആ വേണം വേണം, ഒക്കെ ശ്രീമോള് ചെയ്തോളും. ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും ശ്രീക്കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട അമ്മ. അടുത്ത തലമുറയിൽ ഈ കുടുംബത്തിൽ പിറക്കാൻ പോകുന്ന ആദ്യത്തെ കുട്ടിയാ ഇവളുടെ വയറ്റിലുള്ളത്. നമ്മുടെ കൂടി ചോരയാ. മോളെ നീ കൈ കൊണ്ട് കുത്തിപ്പിഴിയേണ്ട ഡ്രസ്സ് അമ്മ എനിക്കെടുത്ത് തന്നോ, ഞാൻ അലക്കിയിടാം. വീട്ടു ജോലിയൊക്കെ ഇനി ഞാനും ചെയ്ത് പഠിക്കണമല്ലോ. ഞാൻ വന്നതിന് ശേഷം ശിവാനിക്കും മാറ്റം വന്നിട്ടുണ്ട്. എന്റെ നേരുകൊണ്ടാണെന്നാ ഞാൻ കരുതുന്നത്. അയ്യടാ, നിന്റെ നേരുകൊണ്ടൊന്നും അല്ല, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം അറിഞ്ഞാലേ നീ ഞെട്ടും. എനിക്കറിയാലോ അത്. ഏ, നീ എങ്ങനെ അറിഞ്ഞു? പറയടി, വന്ന് കേറിയ ഉടനെ ഒളിഞ്ഞു നോക്കുന്ന ശീലം തുടങ്ങിയോ? അയ്യോ ഇല്ല. പിന്നെ എങ്ങനെ നീ അറിഞ്ഞു? വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. എന്റെ അമ്മ, അമ്മ ഇങ്ങനെ ഈ പാവത്തിനോട് ദേഷ്യപ്പെടണ്ട. ഇവൾ എങ്ങനെ നമ്മുടെ സന്തോഷത്തെ കുറിച്ച് അറിഞ്ഞു എന്ന് എനിക്കറിയാം.
കാവ്യച്ചയുടെ അടുത്ത ആളല്ലേ ഇവള്? കാവ്യച്ച രഹസ്യമായിട്ട് ഇവളെ വിളിച്ച് പറഞ്ഞു കാണും അല്ലേ? അതെ അതെ. സിദ്ധാർത്ഥ് സാറ് ശിവാനി കല്യാണം കഴിക്കുന്നതാ എനിക്കും ഇഷ്ടം. കീർത്തി ഞാനും തമ്മിൽ പണ്ടേ വഴക്കാം. അവൾക്ക് ഇങ്ങനെ തന്നെ വേണം. ആരും കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ചു പോട്ടെ. ആന്റിക്ക് പറ്റിയ മരുമോള് തന്നെയാണല്ലോ ഇവള്. ചെലപ്പോ അങ്ങനെ തോന്നും, വേറെ ചെലപ്പോ ഇവള് വേല വെക്കാണോ ഒന്നും തോന്നും. അയ്യോ അല്ല, എനിക്ക് നിങ്ങളോടൊക്കെ വലിയ സ്നേഹം. കീർത്തിയോട് മാത്രമേ എനിക്ക് വെറുപ്പുള്ളൂ. എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തന്നെ കീർത്തിയെ വെറുക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രീകുട്ടി. ഒന്നുമില്ലെങ്കിലും അവള് കാവ്യച്ചയുടെ അനിയത്തിയല്ലേ. ശിവാനിക്ക് എന്താ പറ്റിയത് ആന്റി? സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന്. ഇത് നിന്റെ ശ്രമം കൊണ്ടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടുള്ള എടുത്ത ചേട്ടൻ. ചേട്ടന്റെ തീരുമാനം നാളെ നിങ്ങളെല്ലാവരും ഈ തീരുമാനത്തിന്റെ പേരിൽ വേദനിക്കും. കീർത്തി, നിന്റെയും സിദ്ധാർത്ഥിന്റെയും വിവാഹം നടത്തി തരാന്ന് കണ്ണേട്ടം പറഞ്ഞത് 100% ആത്മാർത്ഥമായിട്ട് തന്നെയാ. വെറുതെ കള്ളം പറയേണ്ട ചേച്ചി, ശ്രീകുട്ടിയുടെയും ശിവയുടെയും കല്യാണം ചേട്ടൻ നടത്തിയത് നിന്റെ നിർബന്ധം കൊണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. ഇപ്പോ എന്റെ മോളെ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പോലും ഇതാ കണ്ണേട്ടന്റെ മനസ്സിലെന്ന് എനിക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥനോട് വിവാഹകാര്യം സംസാരിക്കാവുന്ന ശിവാനിക്ക് വാക്കുകൊടുത്തിട്ടാ ഞാൻ ഇറങ്ങിയത് പോലും. ശരി, സമ്മതിച്ചു. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോ ശിവാനിയോട് നീ എന്തു പറയും ചേച്ചി? വഞ്ചിച്ചില്ലേന്ന് അവള് നിന്നോട് ചോദിക്കില്ലേ? ചേട്ടന് മുമ്പിൽ പൊട്ടിത്തെറിക്കില്ലേ? എന്ത് സമാധാന നിനക്ക് അവളോട് പറയാനുണ്ടാവുക? പറ. സാറുമായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന സത്യത്തോട് ഞാൻ മനസ്സാൽ പൊരുത്തപ്പെട്ട് കഴിഞ്ഞതാ. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം. എനിക്ക് വേണ്ടി എന്റെ ചേച്ചിയുടെയും ചേട്ടന്റെ സ്വസ്ഥമായ ജീവിതം ഇല്ലാതാക്കണ്ട. നിന്റെ സാറിന് ശിവാനിക്ക് വിട്ടുകൊടുത്താൽ ഈശ്വരമഠത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? കണ്ണേട്ടം പറഞ്ഞാൽ സിദ്ധാർത്ഥ ശിവാനിയെ വിവാഹം കഴിക്കുമായിരിക്കും. പക്ഷേ പിന്നെ എന്താ സംഭവിക്കുക? ആ നല്ല മനുഷ്യന്റെ ജീവിതം ഇല്ലാതാവും. ശിവാനിയെ പോലെ ഒരു അഹങ്കാരിയുടെ അടിമയായി നിന്റെ സാറ് ഇനിയുള്ള കാലം ജീവിക്കും. അതാണോ നീ ആഗ്രഹിക്കുന്നത്? കണ്ണേട്ടൻ തന്നെ ഈ പ്രശ്നത്തിന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലൊരു പരിഹാരം കണ്ടു എന്ന് വിചാരിച്ചാ മതി. അമ്മയും മുത്തശ്ശനും ഒക്കെ വലിയ സന്തോഷത്തിലാണ്. നീയായിട്ടത് ഇല്ലാതാക്കരുത്. എന്റെ നന്മയെ കരുതിയ സിദ്ധാർത്ഥനെ നീ നിന്റെ മനസ്സിൽ നിന്ന് മായച്ചു കളയാൻ തയ്യാറായതെന്ന് എനിക്കറിയാം. ഞാൻ കാരണം നിന്റെ സ്നേഹം ഇല്ലാതായല്ലോ എന്ന് വിഷമിച്ച ഞാൻ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. കണ്ണേട്ടൻ ഇങ്ങനൊരു തീരുമാനം പറഞ്ഞപ്പോ എനിക്ക് എത്ര ആശ്വാസമായെന്ന് നിനക്കറിയാവോ? കണ്ണേട്ടൻ സ്ട്രോങ് ആയി നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് ആർക്കും നമ്മളെ ഇനി തോൽപ്പിക്കാനാവില്ല മോളെ. ശിവാനി പടനയിച്ചു വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. നിന്റെ സമ്മതം അറിയാൻ കാത്തു നിൽക്കുക എല്ലാവരും.
ആരും ടെൻഷൻ അടിക്കണ്ട. ഇവൾക്കും വിവാഹത്തിന് സമ്മതം തന്നെയാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ കീർത്തിയെ പറഞ്ഞ് കുപ്പിയിലാക്കി കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞില്ലടാ. ഒരിക്കൽ ഇവനെ ഞാൻ പിടിച്ച ആന്റിയുടെ മോനാക്കിയത്, ഇനി ഇവൻ അങ്ങനെ തന്നെ കണ്ടോളൂ. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട, മരുമക്കള് രണ്ടുപേരും എന്റെ മക്കൾ തന്നെയാ. ആ വേഗം രണ്ടുപേരും ആന്റിയുടെ മുത്തശ്ശന്റെ അനുഗ്രഹം വാങ്ങി. സകല ഐശ്വര്യവും ഉണ്ടാവട്ടെ. നന്നായി വരട്ടെ, നന്നായി വരൂ. ശരി വരൂ, ഞാൻ ഊണ് വിളമ്പ, എല്ലാവരും കഴിച്ചിട്ട് പോയാൽ മതി. ഞാനും വരാമേ. വേണ്ട വേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാൻ കാണില്ലേ? ഇനിയിപ്പോ ഞങ്ങളെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ, ഊണ് വിളമ്പാൻ അമ്മയെ മുത്തശ്ശൻ സഹായിച്ചോളാം. വാ മോളെ. വാച്ചാ. ഇണക്കുരുവികൾ മാറുന്നെന്ന് ഇത്ര നേരം സൊള്ളിക്കോ? ഞാൻ ഇവളും കൂടി ശിവാനി എങ്ങനെ ഒതുക്കുമെന്ന് പ്ലാൻ ചെയ്യട്ടെ. നമ്മളോട് എല്ലാവരോടും അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടാവും. അവളോട് ആരിക്കാര്യം അവതരിപ്പിക്കും. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇത് എന്റെ മാത്രം തീരുമാനമാണെന്ന് പറഞ്ഞ് ഞാൻ അവളോട് സംസാരിക്കാം. യെസ്, നീ തന്നെ അവളോട് സംസാരിക്കേണ്ടത്. എങ്കിലേ ഞാൻ അവൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കൂടുതൽ എഫക്റ്റീവാ. ട്രീറ്റ്മെന്റോ? അതെ, ഇനി ഒരിക്കലും സിദ്ധുവിനെ കിട്ടില്ലെന്നുള്ള തിരിച്ചറിവാണ് അവളുടെ ഈ ഭ്രാന്തമായ പൊസസീവ്നെസ്സിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ്. കീർത്തിയുമായുള്ള കല്യാണം തീരുമാനിച്ച കാര്യം സിദ്ധുവിന്റെ നാവിൽ നിന്ന് തന്നെ അവൾ അറിയട്ടെ. അവള് പൊട്ടിത്തെറിക്കും. സിദ്ധാർത്ഥിനെ ആക്രമിക്കാൻ പോലും അവൾ മടിച്ചൊന്നും വരില്ല. അവൾ എന്നെ എന്തും ചെയ്തോട്ടെ, നേരിടാൻ ഞാൻ ഒരുക്കാം. പതിവില്ലാതെ ഈ വഴിക്ക്. ഓ, അച്ഛമ്മയെ കാണാൻ വന്നതായിരിക്കും അല്ലേ? അച്ഛമ്മയും കാണണം. അപ്പോ യഥാർത്ഥ ഉദ്ദേശം അതല്ല, മറ്റെന്തോ ആണ്. വേറൊരു ഉദ്ദേശം കൂടി മനസ്സിലുണ്ട്. നിനക്കിനി എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? ഇളയമേന്താ, സിദ്ധുവിനെ ചോദ്യം ചെയ്യണോ? ഇവൻ വന്നത് ശിവാനിയായിട്ട് സംസാരിക്കാനാണ്. ഇനി ഇവർ തമ്മിൽ എന്ത് സംസാരിക്കാനുള്ളത് മോനെ? പറയാനുള്ളതൊക്കെ ഇവൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ? അമ്മയൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം സിദ്ധുവിനുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, എന്നാലും ഒരെന്നാലും ഇല്ല. സിദ്ധു പറ. എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം ശിവാനി. പറ്റില്ല, തനിച്ച് സംസാരമൊന്നും ഇനി നടക്കില്ല. ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് തന്നെ സംസാരിച്ചാ മതി. അതല്ലേ മോനെ അതിന്റെ ശരി? സിദ്ധാർത്ഥിനൊരു കാര്യം ശിവാനിയോട് പറയാനുണ്ട്. ആ സംസാരം പേഴ്സണലായിട്ടാണെങ്കിൽ സിദ്ധാർത്ഥിന് അത് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇനി അതല്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ചേ സംസാരിക്കുന്ന ഒരു വാശി ശിവാനിക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എനിക്കൊരു വാശിയില്ല കാവ്യച്ചി. സിദ്ധു എനിക്ക് അന്യനൊന്നും അല്ലല്ലോ.
എത്രയോ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം ഞങ്ങൾ തനിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാനെന്തിനാ മസിൽ പിടിക്കുന്നത്? വാ സിദ്ധു. മോളെ, നിന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയവനാ ഇവൻ. ആയിക്കോട്ടെ, ഞാനത് സഹിച്ചു. മോനെ ജീവ, മുമ്പ് നീ ശിവാനിയെ കാണിക്കാൻ ഒരു സൈക്യാട്രിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? അയാളുടെ നമ്പർ ഒന്ന് വേണം എനിക്ക്. എന്തിനാ? നിങ്ങളെ തന്നെ ചികിത്സിക്കാനാണോ? അയ്യോ അല്ല മോളെ, ശിവാനിക്ക. അവൾക്ക് ഇനി വേറെ ട്രീറ്റ്മെന്റിന് ആവശ്യമൊന്നുമില്ല. ഞാൻ നടത്തുന്ന ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. അതേക്കുറിച്ച് സിദ്ധുവിന് പറയാനുള്ളതാണ്. സിദ്ധു എന്താ ഒന്നും പറയാത്തത്? പറയാം. എന്നോട് സംസാരിക്കാൻ സിദ്ധുവിന് ഇത്തിരി ഭയമുണ്ടല്ലേ? കേൾക്കുമ്പോ നീ എങ്ങനെ പ്രതികരിക്കുന്നു ഓർത്ത് എനിക്ക് പേടിയുണ്ട്. സിദ്ധുവിന്റെ ഈ ടെൻഷൻ കാണുമ്പോ എനിക്ക് മനസ്സിൽ ചിരിയാ വരുന്നത്. ചിരിയോ? അതെ, എന്റെ സിദ്ധു, നിങ്ങളുടെ തീരുമാനമൊക്കെ ഞാൻ അറിഞ്ഞു. അതെ, എന്റെ സിദ്ധു, നിങ്ങളുടെ തീരുമാനമൊക്കെ ഞാൻ അറിഞ്ഞു. ഏട്ടനോട് പറയില്ലെങ്കിൽ ഈ രഹസ്യം ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് പറയാം. എങ്ങനെ? ഡ്രൈവർ ജയനെ ഞാൻ സ്പൈവർക്കിന് അയച്ചിരുന്നു. അയാൾ എന്നെ വിളിച്ചെല്ലാം പറഞ്ഞു. ദേ, ഏട്ടനോട് പറഞ്ഞ് ആ പാവത്തിന്റെ ജോലി കളയിക്കല്ലേ. അവസാനം ഇതിങ്ങനെ വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു. നിനക്ക് എതിർപ്പുണ്ടാവുന്നറിയാം, എന്നാലും ഞാനെന്തിനെ എതിർക്കണം സിദ്ധു? ഓ, മനസ്സിലായി. എന്റെ പഴയ സ്വഭാവം വെച്ചായിരുന്നെങ്കിൽ സിദ്ധുവിനെ കൊണ്ട് ഞാൻ മാപ്പ് പറയിച്ചേനെ അല്ലേ? ആ പഴയ ശിവാനി ഇനി ഇല്ല സിദ്ധു. ഏട്ടനും സിദ്ധുവിനും ഒക്കെ മുൻപിൽ എത്ര താണ് തരാനും ഞാൻ തയ്യാറാ. നിന്റെ പ്രതികരണം എങ്ങനെയാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാനും കേട്ടപ്പോ വല്ലണ്ടായിപ്പോയി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആദ്യം, പിന്നെ മനസ്സിലായി എന്റെ വട്ടിനുള്ള മെഡിസിനാ ഏട്ടൻ തരുന്നതെന്ന്. ഇനി ഒരിക്കലും സിദ്ധുവിനെ കിട്ടില്ലെന്നുള്ള തിരിച്ചറിവാണ് അവളുടെ ഈ ഭ്രാന്തമായ പൊസസീവ്നെസ്സിനുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ്. നിന്റെയും മാറ്റവും ഒരടവാണെന്ന് എനിക്ക് സംശയമുണ്ട്. സിദ്ധു മാത്രമല്ല, എല്ലാവരും അങ്ങനെ കരുതുമെന്ന് എനിക്കറിയാം. പുഞ്ചിരിയുടെയും സ്നേഹത്തിന്റെയും മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഒരുപാട് ക്രൂരതകൾ ചെയ്തതല്ല ഞാൻ. ആ പഴയ ശിവാനി അല്ല ഞാനെന്ന് ഇനി എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കും. കഴിഞ്ഞതൊക്കെ മറന്ന് മുന്നോട്ട് പോകാൻ നീ തീരുമാനിച്ചാൽ എനിക്കും നിനക്കും എല്ലാം പുതിയൊരു ജീവിതം കിട്ടും. നമ്മൾ ജീവിക്കും സിദ്ധു. കഴിഞ്ഞതൊക്കെ മറന്ന് മുന്നോട്ട് പോകാൻ നീ തീരുമാനിച്ചാൽ എനിക്കും നിനക്കും എല്ലാം പുതിയൊരു ജീവിതം കിട്ടും. നമ്മൾ ജീവിക്കും സിദ്ധു. നമുക്ക് മാത്രമല്ല, ഏട്ടനും കാവ്യക്കും എല്ലാം കിട്ടും. സ്വസ്ഥതയും സമാധാനവും ഉള്ള ജീവിതം.
പക്ഷേ അമ്മ മാത്രം മാറുമെന്ന് വിചാരിക്കേ വേണ്ട. അമ്മേ, അമ്മയുടെ പാട്ടിനങ്ങ് വിട്ടാ മതി. വലിയ ടെൻഷനോടെ ഞാൻ വന്നത്. ഞാൻ മാത്രമല്ല, ജീവിയും കാവ്യം ഒക്കെ. എന്തായാലും ആശ്വാസമായി. എങ്കിലും അവരോടും ചെന്ന് പറ, ഞാനിപ്പോ പുതിയ ആളായിന്ന്. എന്നെ മനസ്സിലാക്കിയതിന് താങ്ക്സ്. ശരിയെന്ന്. ചെല്ല്, ഞാൻ പിന്നാലെ വരാം. വർഷങ്ങളായി ശിവാനിയുടെ പുരുഷനായി സങ്കല്പിച്ച ആ സിദ്ധുവിനെ, എന്നാലും നിന്നെ പോലെ തന്നെയല്ലേ എനിക്കവൻ. അതുകൊണ്ട് നിന്റെ തീരുമാനത്തെ ഞാൻ കുറ്റം പറയുന്നില്ല. സിദ്ധുവിന്റെ സ്വഭാവത്തിന് ചേരുന്നവൾ തന്നെയാ കീർത്തി. അവര് സുഖമായിട്ട് ജീവിക്കട്ടെ. എന്നാലും അവളുമായി സംസാരിക്കാൻ അവനെ തനിച്ചു വിട്ടത് ശരിയായില്ല. പ്രാന്തമായ മനസ്സുകൊണ്ട് അവൾ സങ്കല്പിച്ചു കൂട്ടിയത് അവനെയല്ലേ. ആ ചില്ലുകൊട്ടാരം തച്ചുടക്കേണ്ടത് അവൻ തന്നെയാ. സിദ്ധു എന്നെ സ്വീകരിക്കാൻ തയ്യാറായതോടെ ഞാനൊരു പുതിയ ഞാനായി.